നമസ്കാരം നിങ്ങൾ എങ്ങനെ എത്തി ജാഹിർപൂരിൽ പോലീസ് ചോദ്യം നേരിട്ടതിനെ കുറിച്ച് ഫൈസൽ ബാബു വർഗീയ സംഘർഷവും ബുൾഡോസ് ഉപയോഗിച്ചുള്ള പൊളിച്ചു നീക്കലും കാരണം ദേശീയതലത്തിൽ ചർച്ചയായ ഡൽഹിയിലെ ജാഹിർപൂരിൽ നേരിട്ട പോലീസ് ചോദ്യം ചെയ്യൽ വിശദീകരിച്ച് ലീഗ് ജനറൽ സെക്രട്ടറി ഫൈസൽ ബാബു വീടും നാടും മറ്റു വിവരങ്ങളുമെല്ലാം പോലീസ് ചോദിച്ചറിഞ്ഞുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്ന ചോദ്യമാണത്രേ ആദ്യം നേരിട്ടത് ശേഷം മൊബൈൽ ഫോൺ നമ്പർ അടക്കം വാങ്ങി ഇതിനു പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടോ എന്ന് ഫൈസൽ ബാബു സംശയിക്കുന്നു ഏതെങ്കിലും കേസിൽ ചുമത്തി ജയിലിലടക്കാനുള്ള സാന്തിയും അദ്ദേഹം പറഞ്ഞു കലാപത്തിന് ഇരകടയായവരെ സഹായിക്കാനാണ് എത്തിയതെന്ന് യൂത്ത് ലീഗ് നേതാവ് വിശദീകരിച്ചു ദൗത്യത്തിൽ നിന്ന് പിന്മാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഹനുമാൻ നവമി ദിനത്തോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയിലാണ് മേഖലയിൽ വർഗീയ സംഘർഷം ഉണ്ടായത് ശേഷം പ്രതി ചേർത്തവരുടെ വീടുകൾ ഉൾപ്പെടെ പൊളിക്കൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ വുഡോസറുമായി എത്തിയത് വലിയ വിവാദമായി സുപ്രീം കോടതി തഴഞ്ഞതോടെയാണ് പൊളിച്ചുനീക്കൽ നിർത്തിവെച്ചത് പൈസൽബാബുവിന്റെ കുറിപ്പിന്റെ പൂർവ്വ രൂപം ഇങ്ങനെ ഊരും പേരും പറഞ്ഞിട്ട് പോയാൽ മതി മൊബൈൽ നമ്പറും വേണം പറഞ്ഞപടി അക്ഷരം തേച്ചത് ഞങ്ങളുടെ വില്ലാസവും വിശദാംശങ്ങളും ഇൻസ്പെക്ടർ പകർത്തിയെടുത്തു അകത്തൊളിപ്പിച്ച അജണ്ടകളോടെ അവരും ആത്മവിശ്വാസം കൈവിടാതെ നമ്മളും ചെറുതല്ലാത്ത സമയമെടുത്തുള്ള ചോദ്യത്തര സെഷൻ ജാഹിർപൂരി ഇപ്പോഴും കനത്ത പോലീസ് സംരക്ഷണത്തിൽ തന്നെയാണ് ഇരകളെ കാണാനെത്തുന്നവരോട് നിങ്ങൾ ഏതു ഇവിടെ എത്തി എന്നാണ് ആദ്യ ചോദ്യം ഇരകളെ സഹായിക്കാനെത്തുന്നവർ കർശനമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട് മുസ്ലിം ലീഗ് നേതൃത്വ സംഘത്തിന്റെ സന്ദർശന ദിവസം തന്നെ യൂത്ത് ലീഗ് നേതാക്കളുടെ എല്ലാ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സൗമ്യമായിട്ടാണ് ഈ വിവര ശേഖരണമെങ്കിലും ഇതിനു പിന്നിലെ അപകട സാധ്യത നമുക്ക് നല്ല ബോധ്യമുണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ സഹായഹസ്തവുമായി എത്തുന്നവരുടെ പേരിൽ കോപ്പി പേസ്റ്റ് എഫ് ഐ ആർ തയ്യാറാക്കി പ്രതി ചേർക്കുക എന്നത് ഡൽഹി പോലീസിന്റെ പതിവ് രീതിയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ മൂന്ന് ദിവസം മുടങ്ങാതെ ഇവിടെ എത്തുന്നത് ഒരു പക്ഷേ നാളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി ഇരുട്ടറുകളിലേക്ക് ഞങ്ങളെയും തള്ളിവിട്ടേക്കാം ഭയന്ന് പിന്മാറില്ല ഇട്ടേറിഞ്ഞ് മടങ്ങാനും ആവില്ല വുഡോസർ രാജിന്റെ ഇരകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രവർത്തനം തുടരുകയാണ് ആകെയുള്ള നിത്യവരുമാനം നഷ്ടമായി പട്ടിണിയും മുന്നിൽ കാണുന്നവരാണ് ഏറെയും നമുക്കവരെ കൈയൊഴിയാനാവില്ല നമ്മെ കഴിയുന്നതിന്റെ പരമാവധി അവരെ സഹായിക്കാനും പുനരധിവസിക്കാനും നാം ശ്രമിക്കും ഏറ്റവും അടിയന്തിരമായി സഹായം ലഭിക്കേണ്ട നിരവധി കുടുംബങ്ങളെ നാം കണ്ടെത്തിയിട്ടുണ്ട് നാളെ മുതൽ യൂത്ത് ലീഗിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ജാഹിർപൂരിൽ തുടക്കമാകും അദ്ദേഹം പറഞ്ഞു Naujųjų naujienų skyrius.